അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മനസ്സിലാവാൻ നോക്കി എന്ന പേര് ഡോക്ടർ ഫൈസൽ അഹസ്സനെ ഉളിയിൽ ഉസ്താദ് എഴുതിയ പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം. എന്നിട്ട് അവസാനമുണ്ട്, അവരെന്നെ ഫോണിൽ വിളിക്കുന്നു. ഇപ്പോൾ സംഗതി ഞാൻ പറഞ്ഞതുപോലെ ആയത്രേ, വരട്ടെ, വേണമെട, നിനക്ക് അങ്ങനെയല്ല, അതിലപ്പുറവും വേണം. ഞാൻ നിനക്ക് വേണ്ടി അന്ന് നല്ലത് പറഞ്ഞു തന്നപ്പോൾ നീ എന്ത് വിചാരിച്ചു എന്നിങ്ങനെ തിരിച്ചു ചോദിച്ച് ഒരു പ്രതികാര പ്രഹരം നടത്താൻ വാക്കുകൾ നാക്കിൻ തുമ്പത്തോളം എത്തിയതാണ്. പക്ഷേ നടു റോഡിൽപ്പെട്ടവനെ രക്ഷിക്കാൻ എന്ന പോലെ ഞാൻ സഡൻ ബ്രേക്കിട്ട് എൻ്റെ നാക്കിനെ മെരുക്കി. ഈ അടുത്ത കാലത്ത് അങ്ങനെയാണ് കാര്യങ്ങൾ. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 110 ഹീറ്റിൽ പൊട്ടിത്തെറിക്കാൻ നാക്കു പുകയുമെങ്കിലും വിവേകത്തിന്റെ വെള്ളമൊഴിച്ച് അതിനെ നനച്ചുകെടുത്താൻ ഞാൻ ശീലിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ജീവിതം എന്നെ ശീലിപ്പിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് ആലോചിച്ച് ഉറച്ച ശേഷം മാത്രം അരുതാവർത്തമാനങ്ങൾ പറയേണ്ടി വന്നാൽ പറയുക എന്നിടത്ത് നിന്നുപോലും ഞാൻ ശീലമാറ്റം വരുത്തിയിരിക്കുന്നു. ഇതൊരു കപടഗന്ധമുള്ള നപുംസകതയല്ലേ? സത്യത്തിൽ അരുതാത്തത് കാണുമ്പോൾ അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ മനസ്സിലെ ചിരവ മാന്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഉണ്ടാതിരുന്നാൽ പലതും കിട്ടാനുണ്ട് എന്നാണ് ചില കൂട്ടുകാർ ക്ലാസ് തരുന്നത്. മിണ്ടിയാൽ നഷ്ടപ്പെടാനുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയതിലേക്ക് തന്നെ തിരിച്ചു വരാം. എനിക്ക് അകവും പുറവും നല്ലോണം അറിയുന്ന ഒരു സ്ഥാപനത്തിന്റെ വിപ്ലവദാഹിയും അത്യുത്സാഹിയുമായ സുഹൃത്ത് ജോലിക്ക് ചേരുന്നതിനെ കുറിച്ചാണ് അന്ന് കൂടിയാലോചന നടത്തിയിരുന്നത്. ഞാൻ അന്ന് അവനോട് തീർത്തു പറഞ്ഞു, നിന്റെ ചോരത്തിളപ്പും വിപ്ലവ പിരാന്തും തേങ്ങാക്കുലയും ഒന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. നീ വേണമെങ്കിൽ അവിടെ പോയി ഐസിലിട്ട അയില പോലെ ഒരു ശരീര ജീവിതം നയിച്ച് മാസപ്പടി മുടങ്ങാതെ പിടുങ്ങിക്കോ. അല്ലാതെ നീ അവിടെ ചെന്ന് കിളച്ചുകോരാനും മലമറിക്കാനും ഒന്നും നിൽക്കണ്ട, നിനക്കാവില്ല. അന്ന് അവൻ കരുതിയത് അവനിൽ തള്ളിത്തുളുമ്പി നിൽക്കുന്ന കർമ്മദാഹത്തെ അസൂയ കാരണം ഞാൻ ഘനീഭവിപ്പിച്ചു എന്നായിരിക്കണം. ഇന്നിപ്പോൾ അണ്ടിയോട് അടുത്ത സ്ഥിതിക്ക് അവന് പുളിപ്പ് പിടികിട്ടി. പുതുമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, അണ്ടിയിൽ നിന്ന് അകലുമ്പോഴേ മാങ്ങയുടെ മധുരമറിയൂ എന്ന്. അവൻ അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് ക്ലാസ്സുകളുടെ സമയനിഷ്ഠയും കോ കാരിക്കുലർ പ്രോഗ്രാമുകളുടെ സ്വഭാവവും ഒക്കെ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം ഗൗരവത്തിൽ പറഞ്ഞ് മാറ്റമുണ്ടാക്കാൻ പറ്റുക സ്റ്റാഫ് മീറ്റിംഗിലല്ലേ, അതിനത് വേണ്ടേ? കുട്ടികൾ തോന്നിയതുപോലെ വരും പോവും. പഠിച്ചാലും ഇല്ലെങ്കിലും സീനിയർ മോസ്റ്റുകൾക്ക് ഒരു ചുക്കുമില്ല. അവർ സ്റ്റാഫ് റൂമിൽ ചായയും കടികളും വരുത്തിച്ച് കുടിച്ച് സിസറും വലിച്ചൂതി സമയം കഴിക്കും. അതുപോലെ ആഘോഷ പരിപാടികളെല്ലാം നിഷ്ക്രിയമായ ചില കാട്ടിക്കൂട്ടുകളെ കൂട്ടലുകളിൽ ഒതുക്കിക്കളയും. അവർക്കൊന്നിലും ഒരു ഉത്സാഹവുമില്ല. പുതിയ ഒന്നിനെയും അവർ വെച്ചുപുറപ്പിക്കുകയില്ല. സ്ഥാപനം പൂട്ടിപ്പോവാതെ നിന്നാൽ മതി, ജോലി നിലനിൽക്കാൻ അത്ര തന്നെ. ആക്റ്റീവതയും കലാബോധവും ആവശ്യത്തിനുള്ള സുഹൃത്ത് അവൻ ചേർന്ന ഉടനെ വന്നെത്തിയ സ്റ്റുഡൻസ് പ്രോഗ്രാം ഗംഭീരമാക്കാൻ തീരുമാനിച്ചു. അങ്കണത്തിനും വഴിയോരത്തും തോരണങ്ങൾ, കളർ ബൾബുകൾ കത്തിക്കടുന്ന സ്റ്റേജ്, കുട്ടികൾക്ക് ബഹുഭാഷാ പ്രസംഗങ്ങൾ, ക്വിസ്, ചിത്രരചന, കഥാപ്രസംഗം, പുറമെ സംഭാഷണവും. ഇതിൽ ഒടുക്കം പറഞ്ഞ ഈ സംഭാഷണം എന്നത് പുളിങ്കുരു പല്ലുകളുള്ള സീനിയർ മോസ്റ്റുകൾക്ക് തീരെ പിടിച്ചില്ല. അതെന്തെന്ന് മനസ്സിലായില്ല. ഉച്ചച്ചോറിന് വട്ടത്തിലിരിക്കുമ്പോൾ അവർ സംഭാഷണം എന്ന് പെറുത്തു പറഞ്ഞ് ഊറിച്ചിരിക്കുമെന്ന് മാത്രമല്ല, വൈകാതെ അദ്ദേഹത്തിന് എപ്പേരും കിട്ടി, സംഭാഷണം. നമ്മളെ സംഭാഷണം ക്ലാസ്സിൽ പോയോ? സംഭാഷണം ഇന്ന് ലീവാണോ? സംഭാഷണം മൊബൈലും മറന്നിട്ടാണ് ഇന്നലെ പോയത്. സംഭാഷണത്തിന്റെ സോപ്പ് കിണറ്റിൽ വീണ് എന്നിങ്ങനെ ഗതികെട്ട സുഹൃത്ത് എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങി. മനമെടുത്ത് അദ്ദേഹം ഉൾവലിഞ്ഞ് ഐസിലിട്ട അയിലയല്ല ഉപ്പിലിട്ട ഉണക്ക മാന്ധയായി ചുരുണ്ടുകോടി. അയാൾ കുട്ടികൾക്കായി തുടങ്ങിവെച്ച ലാംഗ്വേജ് ക്ലബ്ബ് ദയനീയമായി മരിച്ചു. പേരൻസ് മീറ്റ് വിളിക്കേണ്ട ഭൂതി തന്നെ കെട്ടു. ഇക്കഴിഞ്ഞ കോളേജ് ഡേക്ക് അലങ്കാരമില്ല, തോരണമില്ല, ഐറ്റങ്ങളൊന്നുമില്ല. പിന്നെ മറ്റേത് തീരെയുമില്ല. ഏത് സംഭാഷണം? വേണമെടാ, നിനക്ക് അങ്ങനെ തന്നെ വേണം. ഞാനിതെല്ലാം അന്നേ പറഞ്ഞതല്ലേ എന്നെപ്പറ്റി. നീ അന്ന് എന്തു വിചാരിച്ചു? നാക്കേ റിലാക്സ് പ്ലേക്സ്. അവനെ യഥാർത്ഥ ലോകത്തിന്റെ പരുവരുപ്പുകളെ പറ്റി പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു എന്റെ അടുത്ത ജോലി. ഞാൻ അവനെ ഒരക്ഷരം പറയാൻ വിടാതെ ദീർഘമായി സംസാരിച്ചു. തപ്പാനകളുടെ കാലിക പ്രസക്തി എന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ എന്റെ ശ്രദ്ധ കാട്ടിലേക്ക് തിരിച്ചു. കാട്ടുകൊമ്പന്റെ ശൂരശക്തിയെക്കുറിച്ച് വിവരിച്ചു. വലിച്ചു പൊട്ടിക്കും, ഇടിച്ചു നിരപ്പാക്കും, മാംസലമായി കുടഞ്ഞോടും,
അതിനെ മനുഷ്യൻ ആനപ്പന്തിയിൽ വീഴ്ത്തി ഒരുക്കൊതുക്കുന്നു. അതിനെ കുഴിയിൽ നിന്ന് കരകയറ്റുന്ന ആനയെ നമ്മൾ താപ്പാന എന്ന് വിളിക്കുന്നു. അതും ഒരു കാലത്ത് കാടുവിറപ്പിച്ച കൊമ്പനായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അതിന്റെ കാലിൽ നീർക്കോലി വലുപ്പത്തിലുള്ള ഒരു കിളുന്തുവടി ചാരി വെച്ചാൽ കഴിഞ്ഞു കഥ. അതിന്റെ പിടപ്പും മുളപ്പും. പാപ്പാൻ പറയുന്നതിനനുസരിച്ച് ശരീര വഴക്കങ്ങൾ നടത്തി തടിയൊഴിയുക എന്നതല്ലാതെ തന്റേതായ ഒരു ഇന്നവേഷം നടപ്പിലാക്കാൻ അത് മുതിരില്ല. കുഴിയിൽ നിന്ന് കയറ്റുന്ന വേളയിൽ താപ്പാന തനിക്ക് പകർന്നു കിട്ടിയ ഈ നിർവികാരമായ ആലസ്യത്തിന്റെ വമ്പൻ ശേഖരം ഒരു വേദമോത്തിന്റെ ആചാരപരതയോടെ പുത്തനാനക്ക് പകർന്നു കൊടുക്കുന്നു. അങ്ങനെ താപ്പാനിസം എന്നത് ഒരു വമ്പൻ പ്രസ്ഥാനമായി പരിണാമമേതുമില്ലാതെ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു പോന്നു. എന്റെ സൈദ്ധാന്തിക പ്രഭാഷണത്തിന് ഒടുക്കമിട്ട് ഞാൻ അനുഭവം പറച്ചിലേക്ക് മാറിയിരുന്നു. ഞാൻ പറഞ്ഞു, ബഹുമാന്യനായ ഉണക്ക മാന്തളെ, താപ്പാനകൾ വാഴും ലോകമാണ് ഇത്. താപ്പാനകൾ എല്ലായിടത്തും ഉണ്ടാകും. മദ്രസയിൽ, സ്കൂളിൽ, കോളേജിൽ, ഓഫീസിൽ, ഡെസ്കിൽ, കമ്മിറ്റിയിൽ, യൂണിയനിൽ, യൂണിവേഴ്സിറ്റിയിൽ, അടുക്കളയിൽ വരെ ഉണ്ടാകും. ഇളയ മകന്റെ പുതിയ ഭാര്യ വീടും മുറ്റവും അടുക്കളയും നടപ്പാതയും ഒക്കെ അതിവൃത്തിയിൽ അടിച്ചു വാരുന്നത് മുന്നേ 3 ദിവസം കൊണ്ട് നിന്നുപോകുന്നത് ആരംഭശൂരത്വം എന്ന രോഗം കൊണ്ട് മാത്രമല്ല, ജ്യേഷ്ഠ ഭാര്യകളാകുന്ന മുതുക്കൻ താപ്പാനകളുടെ ഇടപെടൽ കൊണ്ടുകൂടിയാണ്. എടി മണ്ടിപ്പെണ്ണെ, നിനക്ക് ചൂട് മാറിയിട്ടില്ലേ? അതൊക്കെ ഒന്ന് ഷൂ ഷൂ ഒന്ന് ആക്കിയാൽ മതി, കിളച്ചുകൂരുകയൊന്നും വേണ്ട. ഇതാണ് ആദ്യം കിട്ടുന്ന ഉപദേശം. വിദ്യാർത്ഥികൾ എപ്രകാരമാണ് താപ്പാന പ്രസ്ഥാനത്തിന് പാലൂട്ടുന്നത് എന്ന് ഞാൻ അനുഭവം വെച്ച് പറഞ്ഞു തരാം. ഞാൻ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് ലീവിന് ഒരു പണിയുമില്ലാതെ തെക്കുവടക്ക് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് വിളി വരുന്നു. അവിടെയുള്ള +1 +2 കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കണം. പച്ചവെള്ളം പോലെ അവരെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കണം എന്നാണ് മുസ്തഫ സാറ് പറഞ്ഞത്. കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ എന്തോ ചെയ്യട്ടെ, എനിക്ക് താൽക്കാലികമായി ഒരു ഏർപ്പാട് കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ ഞാൻ അതേറ്റു. നന്നായി ഗൃഹപാഠം നടത്തി കമ്മ്യൂണിക്കേഷൻ ബ്ലൂസ്റ്റേഴ്സ്, ഗ്യാപ് ഫില്ലേഴ്സ്, ജംഗ്ഷൻ വെൽഡേഴ്സ്, ഇംപ്രഷൻ ബിൽഡേഴ്സ് എന്നിങ്ങനെ വാക്കുകളെ നിങ്ങൾ ആരും മുമ്പ് കേൾക്കാത്ത വിധം സ്വന്തമായി വർഗീകരിച്ച് മെച്ചപ്പെട്ട ഒരു മെഡ്യൂൾ ഉണ്ടാക്കി. എന്റെ പരീക്ഷണം ആത്മാർത്ഥമായി നടപ്പിലാക്കുമെങ്കിൽ വാ തോരാതെ ഇംഗ്ലീഷ് കസർത്താൻ ഏത് കുട്ടിക്കും ആകും എന്ന് എനിക്കുറപ്പാണ്. അങ്ങനെ ക്ലാസ് തുടങ്ങി. കുട്ടികൾ ഇംഗ്ലീഷിൽ ചലക്കാനും തുടങ്ങി. 3-4 ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് കണ്ണേറു പറ്റിയ കദളിക്കമ്പ് പോലെ കുട്ടികളെല്ലാം ഇംഗ്ലീഷ് പേച്ചിൽ നിന്ന് മാറി കൂമ്പി നിൽക്കുന്നു. എന്താണ് പറ്റിയതെന്ന് എനിക്കൊരെത്തുപിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഞാൻ ഓരോരുത്തരെ വിളിച്ച് ഇൻക്വസ്റ്റ് നടത്തി തുടങ്ങി. നോക്കുമ്പോൾ ഡിഗ്രിക്കാരനായ മൂരാച്ചി താപ്പാനകളുടെ സർഗാത്മകമായ ഡെങ്കോലിടൽ. ഡിഗ്രിക്കാരുടെ താപ്പാന സുവിശേഷങ്ങൾ ഇനി താഴെ പറയുന്നു. 1, മക്കളെ ഇതൊക്കെ ഞങ്ങൾ എത്ര കണ്ടതാ, എല്ലാം 2 ദിവസം ഉണ്ടാവും, പിന്നൊക്കെ കണക്കാം. 2, എടോ നിനക്കൊന്നും തലക്ക് ചൂട് മാറിയിട്ടില്ലേ? മുസ്തഫ മാസ്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ മൂച്ചി പ്രാന്തുണ്ടാവും, കാര്യാക്കണ്ട, ശരിയായിക്കോളും. 3, നിങ്ങളെല്ലാം ഏതാ ജാതികള്, എല്ലാം അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഇറങ്ങി വന്നതാണെന്ന് തോന്നുന്നു, മാറിയിട്ടില്ലേ മക്കളെ എനിക്ക്. 4, ഓരോരുത്തൻ ലീവ് മുതലാക്കാൻ വേണ്ടി ഒപ്പിക്കുന്ന ഓരോ പണികൾ, അതിന് യെസ്സുമുള്ള ഒരു മണ്ടൻ മാനേജറും കുറെ സായിപ്പുമാരും. 5, നിങ്ങളിങ്ങനെ ഇംഗ്ലീഷ് അവസാനം മലയാളം മറന്നുപോവല്ലേ മക്കളെ, അത് നമ്മളെ മാതൃഭാഷയാണ്. എൻ്റെ ഉമ്മ, ചെറിയ മക്കളല്ലേ. ഇത് കേട്ട് കേട്ട് അവരുടെ മനസ്സുണങ്ങിപ്പോയി, ഇംഗ്ലീഷ് സംസാരം നിർത്തി. എന്ന് മാത്രമല്ല, അവരുടെ എണ്ണം കൂടെ കൂടെ കുറഞ്ഞു വന്നു. എങ്ങനെയോ 3 ആഴ്ച കഷ്ടിച്ച് പിടിച്ചു നിന്ന ഞാൻ ആ ഇംഗ്ലീഷ് നരകത്തിൽ നിന്നും സ്വയം മോചിതനായി. കിട്ടിയ 1300 കൊണ്ട് നാടുപിടിച്ചു. 10-13 കൊല്ലം മുമ്പുള്ള 1300 വില ചില്ലറയല്ല കേട്ടോ. അന്ന് നിർത്തിയതാണ് താപ്പാന സാന്നിധ്യങ്ങളും ഉള്ളിടത്തുള്ള ഇംഗ്ലീഷ് പഠിപ്പിക്കൽ. എങ്ങനെ 1-ാം തരം ഒരു താപ്പാനായാവാം എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. അത് ശരിക്കും നീ മനസ്സിലാക്കി വച്ചാൽ നിന്റെ സംഭാഷണ പ്രശ്നം നിനക്ക് ധൈര്യപൂർവം നേരിടാനാവും. പഠിക്കുന്ന കാലത്ത് പൊടുന്നനെ ക്യാൻറ്റീനിൽ ഒരു മാറ്റം. ഒരു ദിവസം നോക്കുമ്പോൾ രുചികരമായ തക്കാളിക്കുറുമ, തൊട്ടുപിറ്റേന്ന് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, അതിന്റെ രുചിയെപ്പറ്റി പറയണ്ട. 3-ാമത്തെ ദിവസം മുട്ടവറവ്. 4-ാമത്തെ ദിവസം മാങ്ങാമഞ്ഞൾ അച്ചാറ്.
സംഗതി: കാന്റീനിൽ ഓമശ്ശേരിക്കാരനായ ഒരു ഉശിരൻ യുവതുർക്കി ചാർജേറ്റു. കുട്ടികൾക്ക് വെച്ചു വിളമ്പുന്ന ആര്യവധശാല ഗന്ധമുള്ള സാമ്പാറും ഗണ്ണിച്ച മത്സ്യ ഫോസിലുകൾ മാത്രമുള്ള മത്തിക്കറിയും കണ്ട് കനിവ് തോന്നിയ പുതിയവൻ അധിക ചെലവില്ലാതെ തന്നെ കുട്ടികൾക്ക് നല്ല കറികൾ ഇങ്ങനെയും കൊടുക്കാമല്ലോ എന്ന് തെളിയിക്കുകയാണ്. വാസ്തവത്തിൽ മക്കൾക്ക് മേത്തരം ആഹാരം കൊടുക്കണമെന്നതാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. പക്ഷേ വെപ്പുകാരുടെ പിരിപിരിക്കളി കൊണ്ടാണ് പാചകത്തിൽ ഉടായ്പ് വരുന്നത് എന്ന് പുതിയ കുക്ക് കണ്ടെത്തുന്നു. നാലാം ദിവസമുണ്ട്. സഹതൊഴിലാളികളെല്ലാം കുളിച്ച് കുപ്പായം മാറ്റി അങ്ങാടി അളക്കാൻ ഇറക്കുന്നേരം ഇവൻ കൈക്കോട്ടും പാരയും എടുത്ത് കോളേജ് മുറ്റത്ത് കുഴി തീർത്ത് പൂച്ചെടി നടന്നു. അവന്റെ ഈ കണ്ട എല്ലാ കിറുക്കും ഒരാഴ്ച കൊണ്ട് അമുങ്ങി. താപ്പാനകളുടെ വാഗ്വിലാസം എത്ര ശക്തമാണെന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടുമല്ലോ. കമ്മിറ്റികളിലും സംഘടനകളിലും എല്ലാം ഉണ്ടാകും മുതുമുതുക്കന്മാരായ താപ്പാനകൾ. നവാഗതരായ അംഗങ്ങൾ വ്യവസ്ഥാപിതമായ പുതിയ രീതികളെക്കുറിച്ചോ കാര്യക്ഷമതയേറ്റുന്ന ശാസ്ത്രീയ സംവിധാനങ്ങളെക്കുറിച്ചോ അഭിപ്രായം പറഞ്ഞാൽ ഊറിച്ചിരിച്ച് തോൽപ്പിച്ചു കളയും ഈ മുതുക്കന്മാർ. അല്ലെങ്കിൽ നിന്റെ പരിഷ്കാരമൊന്നും ഇവിടെ വേണ്ട, ഇവിടെ ഇപ്പോ ഒക്കെ പോയാൽ മതി എന്ന് പറഞ്ഞ് വായിൽ മണലിട്ട് തൂർത്തു കളയും. അല്ലെങ്കിൽ ഇവനെന്തോ ഒരു 5 മിനിറ്റിന്റെ കുറവ് കാണുന്നുണ്ടല്ലോ എന്ന് വരുത്തി വെച്ചുരുത്തിക്കളയും. പഠിച്ചു പുറത്തിറങ്ങിയ മുറക്ക് അത്യാവേശത്തോടെ കർമ്മഗോതയിൽ ഇറങ്ങുന്ന ചൂടു പ്രതിഭകൾ താപ്പാനകളുടെ പിടിയിൽ അകപ്പെടുക എന്നത് നവവധുവായി പടികടന്നെത്തിയവൾ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട ദീനത്തിൽ അകപ്പെടും പോലെ ദുരന്തകരമാണ്. ഒരുപാട് സ്വപ്നങ്ങളും അതിലേറെ ആശയങ്ങളും അവക്ക് ആവശ്യമായ ഊർജവും ഉത്സാഹവുമായാണ് ഓരോ നവാഗതരും കടന്നു വരുന്നത്. താപ്പാനകൾ ഭയക്കുന്നത് രണ്ട് കാര്യമാണ്. ഈ പറയുന്ന ഗുലുമാലുകളൊക്കെ നടപ്പിൽ വന്നാൽ നമ്മൾ അധികം പണിയെടുക്കേണ്ടി വരുമോ എന്ന ആദി. രണ്ടാമത്തേത്, ഇവൻ വന്നിങ്ങനെ തിളങ്ങിയാൽ നമ്മുടെ വില ഇടിയുമോ എന്ന ആശങ്ക. ഇതിങ്ങനെ പോയി പൂട്ടിക്കെട്ടി പോയാലും ഛേദമില്ല, നീ ഇങ്ങനെ ഞെളിഞ്ഞ് ആളാവാൻ ഞങ്ങൾ വിടൂല. ഇതാണ് താപ്പാന ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ എഴുതിവെച്ച സുവർണ വചനം. ഇനി ആദരവാക്കപ്പെട്ട സംഭാഷണമേ, നിന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്വകാര്യമായി പറയാം. നിന്റെ അടുത്തും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നിന്റെ പക്കൽ നിന്ന് എടുത്തുചാട്ടം ചിരി കൂടിപ്പോയിട്ടുണ്ട്. നീയൊരു പുതുമാദാഹിയും നേരത്തെയുള്ളവരെല്ലാം ലോകം തിരിയാത്തവരുമാണ് എന്നൊരു തോന്നൽ നിനക്ക് പിടിപെട്ടിട്ടുണ്ടോ എന്ന് നിന്റെ വിവരണത്തിൽ നിന്ന് എനിക്ക് സംശയം ജനിക്കുന്നു. വളരെ കാലമായി ഒരിടത്ത് ജോലി ചെയ്തു വരുന്ന അവരെ തീരെ പരിഗണിക്കാതെ സകല മാറ്റങ്ങളും നിന്റെ കണക്കിൽ വരവ് ചേർക്കപ്പെടണമെന്ന കെട്ട വിചാരത്തോടെ നീ എടുത്തു ചാടിയപ്പോൾ സകലം കുളമായി എന്ന് പറയുകയാണ് ശരി. അതുകൊണ്ട് സുഹൃത്തെ, നീ ചെല്ലുന്നിടം കിളച്ചു മറിച്ചില്ലെങ്കിലും ശരി, അവിടം കുളമാക്കി ഇറങ്ങിപ്പോകരുത്. താപ്പാനകളെ മെരുക്കുക എന്നത് കരകൗശലമായ ഒരു കലയാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. എല്ലാ നന്മകൾക്കും മുടക്കമിടുകയും എല്ലാ വിക്രസുകൾക്കും വളമിടുകയും ചെയ്ത ഒരു കുപ്രസിദ്ധനായ താപ്പാനയെ ഞാൻ എങ്ങനെയാണ് കുഴിയിൽ ചാടിച്ചതെന്ന് ഇപ്പറഞ്ഞതിൽ നിന്നൊന്നും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അതായിരിക്കും ഇനി പറയുക എന്ന് കരുതി നീ അവിടെ കുത്തിരിക്കുക.